ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഇഫ്താർ പാർട്ടിയുടെ വിശേഷമായിട്ടാട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ്, അതായത് ഇഫ്താർ പാർട്ടിക്ക് മുമ്പ്, നമ്മൾ അതിന് വേണ്ട ഒരു ചെറിയൊരു ഷോപ്പിങ്ങും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയും അതിന് മുമ്പുള്ള നമ്മൾ തലേദിവസം ചെറിയ പ്രിപ്പറേഷൻസ് നടത്തി വെച്ചിരുന്നു, ആ പ്രിപ്പറേഷൻസും ഒക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ റെസിപ്പി ഒന്നും മിസ്സാക്കാണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ ഇഫ്താർ പാർട്ടിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാം. പാർട്ടി എന്ന് പറയാൻ അങ്ങനെ ഭയങ്കര പാർട്ടിയൊന്നുമല്ല, എന്നാലും നമുക്ക് കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങാനായിട്ടാട്ടാ നമ്മൾ ഇതിൻ്റെ തലേദിവസം നെസ്റ്റുകൾക്ക് വന്നത്. അപ്പോൾ കുട്ടികളുടെ പേസ്റ്റ് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് ആ ഒരു സെക്ഷനിലേക്ക് കയറിയത്. അപ്പോൾ പേസ്റ്റ് ഇന്ന ഫ്ലേവർ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വാശിയാണ് കേട്ടോ രണ്ടാളും. അപ്പോൾ നോമ്പിന് ഏറ്റവും ചിലവുള്ള സാധനം ഓയിലാണല്ലോ. അപ്പോൾ ഓയിൽ ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിലും ഞാൻ ഒരു ഓയിൽ എക്സ്ട്രാ വാങ്ങിയിട്ട്, അപ്പോൾ പൊരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഓയിൽ ആവശ്യം വരും. പിന്നെ ഈ നമ്മളെ ബ്രോക്കൺ മട്ട, അതായത് പൊടിയരി, എന്തായാലും ആവശ്യമാണ് കേട്ടോ. എനിക്ക് നോമ്പിന് പ്രത്യേകിച്ചും കൂടുതൽ ആവശ്യമാണ്. കൂടുതലും കുട്ടികളെ നോമ്പിന് പറ്റിക്കുക കഞ്ഞി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഉച്ചയ്ക്കൊക്കെ പെട്ടെന്ന് റെഡിയാവും. നോമ്പെടുത്ത് നമുക്കെല്ലാം കൂടെ റെഡിയാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാൻ ഇന്ന്, അതായത് നാളത്തെ ഇഫ്താറിന് ഉണ്ടാക്കുന്നത് ഷവർമ ബട്ടൂരയാണ്. അപ്പോൾ അതിൽക്ക് കുറച്ച് വെജ്ജീസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് അതാണ് മെയിനായിട്ട് ഞാൻ ലെറ്റ്യൂസ്, നമ്മളെ കുക്കുംബർ, ക്യാപ്സിക്കം, ക്യാബേജ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അതിൽക്ക് ആവശ്യമുണ്ട് കേട്ടോ. കുറച്ചൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ക്യാബേജും കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. പിന്നെ സ്വീറ്റ് മെലൺ വെച്ചിട്ട്, അതായത് നമ്മളെ ഷമാമ് വെച്ചിട്ടൊരു ഡ്രിങ്കും ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഷമാമും പഴുത്തത് നോക്കി, നല്ല പഴുത്തത് തന്നെ ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മാങ്ങ കണ്ട് എന്തൊരു വലുപ്പമാണെന്ന് അറിയാം. വീഡിയോയിൽ ചിലപ്പോൾ അത്ര വലുപ്പം ഫീൽ ചെയ്യുന്നില്ല കേട്ടോ, പക്ഷെ നേരിട്ട് നല്ല വലുപ്പമുണ്ട്. അതുപോലെ തന്നെ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. കയ്യിൽ ശരിക്കും പൊന്തണില്ല. എന്ത് മാങ്ങാന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഈ ഒരു മാങ്കുസ്തി ഫ്രൂട്ട് ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ. ഇപ്രാവശ്യം വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വാങ്ങിയിട്ടില്ല, റിയൽ സംതിങ് ഉള്ളു. എന്നാലും ഇത്തവണ വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബോക്സ് ഉണ്ട് നമുക്ക് ഇതുപോലെ ഇഫ്താർ പാർട്ടിക്കൊക്കെ, ഈ ഒരു ബോക്സ് മതിയില്ലേ കൊണ്ടുപോകാനായിട്ട്. ചെറിയൊരു ഇഫ്താർ പാർട്ടി ആണെങ്കിൽ നല്ല സുഖമാട്ടോ. പിന്നെ ദാ ഈ തണ്ണിമത്തം കഴിച്ചിട്ടുള്ള ഒരു കമൻ്റ് കേട്ടോ. ഞാൻ നാട്ടിൽ വെച്ച് കഴിച്ചിട്ടുണ്ട്. മൂത്താപ്പ ഒരു വട്ടം എൻ്റെ ഉപ്പാടെ ബ്രദർ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം കണ്ടിട്ട് അങ്ങനെ കാണിക്കലാണ്. പിന്നെ നമ്മളെ ഡ്രിങ്ക് കസ്റ്റാർഡ് വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. അപ്പോൾ കസ്റ്റാർഡ് ഒരെണ്ണം വേണം. കസ്റ്റാർഡ് വീട്ടിലിരിക്കുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, എന്നാലും പിന്നെ കുറേ നാളായത് വാങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച ഒരെണ്ണം വാങ്ങാം. പിന്നെ വേണ്ടത് മയണൈസാണ്. മയണൈസ്, ഈ ഒരു മയണൈസ് ഞാനിതല്ല കേട്ടോ അത് വാങ്ങാൻ ഉദ്ദേശിച്ചത്. ടിക്ക മയണൈസ് ഉണ്ടല്ലോ, അത് വാങ്ങാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രോളിലെടുത്തിട്ടപ്പോൾ അവൾക്ക് പറഞ്ഞ് വേണ്ട, ഞാൻ നാളെ വാങ്ങിച്ചിട്ട് വരാം, ഞാൻ നേരത്തെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ തന്നെ വെച്ചു. അപ്പോൾ മയണൈസ് എന്തായാലും ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും ഉണ്ടാക്കണ്ടല്ലോ. നമുക്ക് പെട്ടെന്നൊരു റെസിപ്പി, ഇങ്ങനത്തെ ഷവർമ അങ്ങനത്തെ സംബന്ധിച്ച റെസിപ്പികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ മയണൈസ് ഉണ്ടാക്കൽ എളുപ്പമല്ല, കുറേ ഓയിലും വേണം. അപ്പോൾ അങ്ങനെ അതെടുത്തു. പിന്നെ ഇതാ ചിക്കൻ ബ്രസ്റ്റ്, ചിക്കൻ്റെ ഒരു ഐറ്റമാട്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കൻ ബ്രസ്റ്റ് ഷവർമ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വേണ്ടി വന്ന ഐറ്റംസ്. ഈ കട്ട്ലേറ്റൊക്കെ ഞാൻ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ട്, അപ്പോൾ ഷോപ്പിങ്ങിന് പോണതിന് മുമ്പാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയതും ഈ വീഡിയോ ഒക്കെ എടുത്തതും. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ വീഡിയോ ഞാൻ ഈ നോമ്പിന് തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് അപ്ലോഡ് ചെയ്തത്. പിന്നെ നമ്മൾ വീണ്ടും അത് കാണിക്കുമ്പോൾ ബോറാ പോലെ ഒന്ന് കരുതിയിട്ടാട്ടെ ഞാൻ ഉൾക്കൊള്ളിക്കാൻ. അപ്പോൾ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ അത് ഫ്രീസ് ചെയ്ത് വെക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇത് ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആട്ടോ. ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ വേണമെന്നുള്ളവരൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഷവർമ ബട്ടൂര ആട്ടോ. അപ്പോൾ ബട്ടൂരയുടെ ഇതുണ്ടല്ലോ, ഡോ ഉണ്ടാക്കാനായിട്ട് ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഞാൻ മുൻപ് ഷവർമ ബൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോ കറക്റ്റ്, അതായത് മാവ് രണ്ടിൻ്റെയും സെയിം തന്നെയാണ്. അപ്പോൾ അതും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെക്ക് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇതാ ഇത് ഞാൻ കണ്ട ഈസ്റ്റൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കുഴച്ചതാണ്. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഷവർമ ഉണ്ടാക്കണമെങ്കിലും ഈ ഒരു ഡോ മതിൻ്റെ ഷവർമയുടെ പീറ്റ ബ്രെഡ് ഉണ്ടല്ലോ, അതുണ്ടാക്കാനാണെങ്കിലും ടോർട്ടിൽ ഉണ്ടാക്കാനാണെങ്കിലും ബൺ ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ ഈ ഒരു റെസിപ്പി ധാരാളമാണ്. അപ്പോൾ ഞാനിത് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അതായത് തൊട്ട് രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഷവർമ ബണ്ണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തതാണ്. വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നല്ല സോഫ്റ്റ് ബണ്ണാണ്.
അപ്പോൾ ഞാൻ ഇതുപോലെ ഒറ്റ ലെയറിൽ പരത്തണമെങ്കിൽ നമുക്ക് സാധാരണ ചുറ്റിട്ട് നമുക്ക് ഷവർമ്മ നോർമൽ ഷവർമ്മ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഷവർമ്മ ബൺ അല്ല ഷവർമ്മ ബട്ടൂരയാട്ടാ. അപ്പോൾ അതിനായിട്ട് ചെറിയ ചെറിയ ബട്ടൂരയുടെ ആകൃതിയിൽ നമ്മൾ ഒരു കുപ്പിരം മൂടി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക. ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ കളയണ്ട കേട്ടോ. വീണ്ടും ഒന്നും കൂടെ റോളാക്കിയിട്ട് ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതാ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് തിന്നാവാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ പരത്താനായിട്ട്. പിന്നെ ഞാൻ മുമ്പ് ഉണ്ടാക്കുന്ന റെസിപ്പി ഉണ്ടല്ലോ ഇതുപോലത്തെ രണ്ട് ബട്ടൂര, അതായത് രണ്ട് റൗണ്ട് എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ നടുക്ക് നമ്മൾ ഫില്ലിങ് വയ്ക്കും, എന്നിട്ട് മേലെ രണ്ടാമത്തെ റൗണ്ട് വെച്ചിട്ട് ഒട്ടിക്കും കേട്ടോ, അഡ്ജ് ഒട്ടിക്കും, എന്നിട്ടാണ് ഫ്രൈ ചെയ്യുക. അപ്പോഴും വേറെ ടേസ്റ്റ്. ഇതിപ്പോൾ വേറെ റെസിപ്പി, ഇതിപ്പോൾ ഓരോ ഇതിൽ നമ്മൾ ഓരോ റൗണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കട്ട്ലേറ്റിൻ്റെയും ഷവർമ്മയുടെയും പകുതി പണി കഴിഞ്ഞിട്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഇനി അത് ജസ്റ്റ് ഒന്ന് ആ പോണ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതാ ഇതൊരു ലിറ്റർ പാല് തിളപ്പിക്കുക കേട്ടോ. അതിൽ നിന്ന് പാല് തിളച്ച് വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റുക. ഇതെന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഷമാമ വെച്ചിട്ട് സ്വീറ്റ് മെലൺ വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാലിപ്പോൾ ഓഫ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ തിളച്ച പാലൊന്ന് ആറിയതിന് ശേഷം നമുക്കതിൽ കസ്റ്റാർഡ് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഇതാ നമ്മളെ റെസിപ്പിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട്, അതായത് നമ്മൾ വെക്കുന്ന ഒരു അറബിക് റൈസിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് തോലൊക്കെ കളഞ്ഞ് വെച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മളെ കസ്റ്റാർഡ് മിക്സ് ചെയ്യാൻ പാല് നല്ലോണം അറിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അതിലേക്ക് ഒരു 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുക കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനപ്പോൾ 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് മുൻതൂക്കം ഉണ്ടാവും. പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ആ ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അത് കുറച്ചീശ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് കട്ട കുത്തും. അപ്പോൾ കുറച്ചീശ ആഡ് ചെയ്തിട്ട് മിക്സാക്കി മിക്സാക്കി എടുക്കുക. കസ്റ്റാർഡ് ചേർക്കുമ്പോൾ തന്നെ നമ്മളെ പാല് തിക്കാവാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒഴിക്കുമ്പോൾ ഒരു ഹെവിനെസ് തോന്നും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ആക്കട്ടെ. കാരണം ഇതൊരു ഡ്രിങ്ക് ആണല്ലോ, അധികം തിക്കാക്കി കളയണ്ട. ഇനി അതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മളെ റൈസിലേക്കുള്ള വെജിറ്റബിൾസ് ആട്ടാ, പൊട്ടാറ്റോ, ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, വെളുത്തുള്ളി, അങ്ങനെ കുറേ കുറച്ച് നമ്മളൊരു അറബിക് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തെടുക്കലാണ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴുകി ഞാൻ കുറച്ച് നേരം സ്വർക്ക വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ സാബുദാന ഒന്ന് വേവിക്കലാണ്. ചവ്വരി ഉണ്ടല്ലോ അതിന് കേട്ടോ സാബുദാന എന്ന് പറയുന്നത്. അത് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുക മീൻസ് ഇതൊരു ട്രാൻസ്പെറൻറ്റ് കളർ, അതായത് വെള്ളത്തിൽ ഇത് കാണാത്ത രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ അത് വേവണ നേരം കൊണ്ട് ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ പണിയും ഓരോ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഫ്താറിനുള്ള പണിയൊക്കെ, അതായത് ഇങ്ങനത്തെ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും കേട്ടോ. ഈ പാർട്ടി പാർട്ടി എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര പാർട്ടിയൊന്നുമില്ല കേട്ടോ. ഒരു 4-5 ആൾക്കാർക്കുള്ള ഒരു നോമ്പ് തുറ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സാബുദാന നല്ല ട്രാൻസ്പെറൻറ്റ് ആവണ പോലെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ, ഇത് ഊറ്റിയതിന് ശേഷം നല്ലോണം വെള്ളം കളഞ്ഞതിന് ശേഷം നല്ലോണം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ നമ്മുടെ റൈസിലേക്ക് വേണ്ട ചിക്കൻ ഞാനിവിടെ ഫ്രൈ ആക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മാരിനേഷൻ ഒന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല. ഇത് നമ്മൾ സാധാരണ ഉപ്പും മുളക് മഞ്ഞളൊന്നും ഇട്ട് മാരിനേറ്റ് ചെയ്തിരിക്കണമല്ലോ കേട്ടോ. അതൊരു സെപ്പറേറ്റ് മസാല മിക്സ് ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആ മസാല മിക്സ് എന്ന് പറയുന്നത് ഫുൾ അറബിക് ടൈപ്പാണ് മസാല മിക്സ് എന്ന് പറയുന്നത്. ഒരു തരിയും പോലും മുളക് പൊടി ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ, ഈ ഒരു റൈസിൻ്റെ വീഡിയോ ഞാൻ ഒരു കുറച്ച് വീഡിയോക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഒരുപാട് ഓയിലും കാര്യങ്ങളൊന്നും ഈ റെസിപ്പിക്ക് വേണ്ട. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിൽ ഉണ്ടല്ലോ, അതായത് ഒരു 1/3 കപ്പ് ഓയിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. ആ ഒരു ഓയിൽ മാത്രമേ നമുക്ക് ഈ ഒരു കുറേ റൈസിൽക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസ് മൊത്തം ബേസ് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ വെളുത്തുള്ളി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ റെഡ് ക്യാപ്സിക്കം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ കയ്യിലുള്ളതുകൊണ്ടും റെസിപ്പി കുറച്ച് കളർഫുൾ ആവാനും വേണ്ടിയിട്ടാണ് റെഡ് ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നിങ്ങൾക്ക് ഞാൻ ലിങ്കിൽ കൊടുക്കാം, അല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഞാനിത് പറഞ്ഞു പോവാം. സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇതൊക്കെ ബേസ് ലെയറായിട്ട് വെച്ചെടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കുക.
അങ്ങനെ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ല, ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ 40 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെ 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഹാഫ് വേവ് 50% വെന്ത റൈസ് ഇതിന് മുകളിൽ ഇട്ടെടുക്കും. അതായത് ബസ്മതി റൈസ് 50% വേവിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ടെടുക്കും. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്, ചെക്ക് ചെയ്താൽ മതിട്ടാ. ഡ്രിങ്കിൻ്റെ പ്രിപ്പറേഷനൊക്കെ മുൻപേ ചെയ്ത് വെക്കുക. എന്നിട്ട് ലാസ്റ്റിന് ഇട്ട് നമ്മൾ മസ്ക് മെലൺ, അതായത് സ്വീറ്റ് മെലണായ നമ്മളെ ഷമാമ് ആഡ് ചെയ്യുള്ളൂ. കാരണം ഇത് ഒരു കൈക്കിന ഫ്രൂട്ടാണ്, ഇത് പാലുമായിട്ട് ഒട്ടും യോജിക്കില്ല. നമ്മൾ പാലിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് നോമ്പ് തുറക്കണതിനകത്ത് തൊട്ട് മുമ്പായിട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ മിക്സ് കഴിച്ച് പോകും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ കുരു മൊത്തത്തിൽ, ഒരു കുരു പോലും പെടാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കാമ്പ് എടുക്കുക. അപ്പം ഞാൻ ഒരുപാട് ഡീപ്പായിട്ട് ചുരന്നെടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഭാഗത്തു നിന്ന്, രണ്ട് പോർഷനിൽ നിന്നും കുറച്ച് ഭാഗം ചുരണ്ടെടുത്തു. അതിൽ നിന്ന് പകുതി ഞാൻ നീക്കി വയ്ക്കുകയാണ്. കുറച്ച് കട്ട് ചെയ്ത് കടിക്കാൻ, ഡ്രിങ്കിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ബാക്കി പ്യൂരി ആക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കസ്റ്റാർഡ് ഡ്രിങ്ക് നല്ലോണം തണുത്തിട്ടുണ്ട്. ഈയൊരു ഇങ്ങനെ തന്നെ കുടിക്കാൻ ഇത് നല്ല രസമാട്ടോ. അതിൽ വേറെ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. കസ്റ്റാർഡിൻ്റെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ഒക്കെ കൂടെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കണേന്ന് മുക്കാ പോർഷൻ എടുത്തിട്ട്, അതായത് നമ്മളെ സ്വീറ്റ് മെലൺ മുക്കാ പോർഷൻ എടുത്തിട്ട് പ്യൂരി ആക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോമ്പ് തുറക്കണ ആ ഒരു ടൈമിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും കഴിക്കും, അല്ലെങ്കിൽ പിന്നെ പാലിലിട്ട് വേവിക്കണം കേട്ടോ കഴിക്കാണ്ടിരിക്കണമെങ്കിൽ. അപ്പോൾ ഞാനിത് നോമ്പ് തുറന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് കഴിച്ചു കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇത് പ്യൂരിയും ചേർക്കുക, സാബുദാന സീഡും ചേർക്കുക, സബ്ജാ സീഡും ചേർത്തിട്ട് ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഷവർമയിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ചിക്കൻ ബ്രസ്റ്റ്, ഒരു 4 ചിക്കൻ ബ്രസ്റ്റോളം ഉണ്ട്. അതൊന്ന്, അതായത് 400 ഗ്രാമോളം വരും ഏകദേശം. അത് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡറും, 1/2 ടീസ്പൂൺ തന്നെ പെപ്പർ പൗഡറും, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, 2 ടേബിൾ സ്പൂണോളം തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ ബ്രസ്റ്റിൻ്റെ പീസ് തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് പീസായാലും ഫ്രൈ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഷവർമയ്ക്കുള്ള ഓരോ ബട്ടൂരും ഫ്രൈ ആക്കിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കണ്ടല്ലോ, ഞാൻ തലേദിവസമൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഫ്രൈ ആക്കിയാൽ മതി. ഇതിപ്പോൾ തലേദിവസം ചെയ്യാണ്ടായിരിക്കുക കേട്ടോ നല്ലത്, രാവിലെ തയ്യാറാക്കി വയ്ക്കുകയായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ഇത് ഫ്രീസ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഇതുമ്പോൾ വെള്ളം നല്ലോണം കൂടുമല്ലോ ഫ്രീസ് ചെയ്ത് വെക്കുമ്പോൾ, വാട്ടർ കണ്ടൻറ്റ് കൂടുന്നതുകൊണ്ട് ഈ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സൂക്ഷിക്കുക. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ സമയമുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ആകുമ്പോഴേക്കും ഇത് റെഡി ആയി കിട്ടുമല്ലോ. അപ്പോൾ ഇനി ഇത് ഓരോന്നും ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ അതേ ഓയിലിൽ തന്നെ ഞാൻ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കലാണ്. ഇതൊക്കെ ഞാൻ ഇന്നലെ തന്നെ ചെയ്ത് വെച്ചുകൊണ്ട് നോമ്പറക്കണ നേരമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് ഞാനിത് ഫ്രീസറിൽ നിന്ന് താഴത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഷവർമ ബട്ടൂരയിലേക്കുള്ള വെജീസൊക്കെ ഫവൽക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട്, പിന്നെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന വെജിറ്റബിൾസൊന്നും കാണിക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ, ആകെ ഹറിബറി ആയി പോയി. ഞാൻ പറയാം, എന്ന് വെച്ചാൽ 1 കുക്കുംബർ, 1 ചെറിയ കഷ്ണം ക്യാരറ്റ്, 1 ചെറിയ കഷ്ണം തക്കാളി, പിന്നെ നമ്മളെ 1 ചെറിയ കഷ്ണം ക്യാബേജ്, 1 ചെറിയ കഷ്ണം ക്യാപ്സിക്കം, പിന്നെ നമ്മളെ ഇതാണ് കേട്ടോ ലെറ്റ്യൂസ്. അപ്പോൾ ഇതൊക്കെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക. ഇന്ന വെജിറ്റബിൾസ് വേണമെന്നൊന്നുമില്ല, ക്യാരറ്റ് അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മയണൈസ് ആട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ടിക്ക മയണൈസാണ്. ഏത് മയണൈസായാലും കുഴപ്പമില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയണൈസ് മതി. അപ്പോൾ ഞാൻ ഷോപ്പിംഗ് വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലോ, ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് മെനക്കെട്ട് നിൽക്കണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ടിക്ക മയണൈസിന് പിന്നെ വേറൊരു ടേസ്റ്റ് ആട്ടോ. ടിക്ക നമ്മൾ ചിക്കൻ ടിക്കക്കില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഇതുകൊണ്ട് 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും. കാരണം ഉപ്പ് മയണൈസിലും പിന്നെ നമ്മളെ കെച്ചപ്പിലൊക്കെ ഉപ്പ് ഉണ്ടാവും, എന്നാലും കുറേ വെജീസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞോട്ടെ, ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ്. ഇതാണ് നമ്മളെ ഷവർമ ബട്ടൂരക്കുള്ള ഫില്ലിങ്സ്. അപ്പോൾ ബട്ടൂരയുടെ ഒരു സൈഡ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് നിറയ്ക്കാട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ
പറ്റുന്ന രീതിയിൽ കുത്തി നിറച്ച് വെക്കുക. ഇതിപ്പോൾ കുത്തി നിറച്ച് വെച്ചാലും കുഴപ്പമില്ല, ഇനി നമ്മൾ രണ്ടാമത് ഫ്രൈ ആക്കാനൊന്നും പോകണില്ല. എപ്പോഴും കുറച്ചധികം ഫില്ലിങ്സ് ഉണ്ടാവണില്ല, എന്നാലും നമുക്ക് കടിച്ചതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ പൊതുവേ അങ്ങനെ ഉണ്ട്, എല്ലാത്തിലും കുത്തി നിറച്ച് അങ്ങോട്ട് വെക്കും. അപ്പോൾ അപ്പോഴാണ് ഒരു സമാധാനം കിട്ടുക. അപ്പം എന്നെ കൊണ്ടാവണ രീതിയിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഷവർമ ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് റാപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ നോമ്പറക്കലിൻ്റെ കാര്യം പറയാൻ പറഞ്ഞില്ലേ, നോമ്പറക്കൽ ഇവിടെ അല്ല കേട്ടോ. ഇക്കാനെ കുറേ നാളായി വീട്ടിലേക്ക് വിളിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇക്കാക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങോട്ടേക്ക് കൊടുത്തയക്കണം. മൂന്നാലഞ്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും, അപ്പോൾ അവർക്കുള്ള ഇതാണ്. കണ്ടുകഴിഞ്ഞാൽ ഒരു നെയ്യപ്പം പോലെ ഉണ്ട് അല്ലേ, വേണമെങ്കിൽ ഒരു ഷവർമ നെയ്യപ്പം എന്നും പറയാം. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ റൈസ്, ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നാലും ഞാനിതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് മിക്സ് ചെയ്ത് കഴിക്കണം ഈ റൈസ്, വെറുതെ മേലെന്ന് ബിരിയാണിയൊക്കെ എടുത്ത് കഴിക്കണമല്ലോ, കഴിച്ചാൽ ശരിയാവില്ല. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ അടിയിൽ ഉടയാണ്ട് നോക്കണം കേട്ടോ, അങ്ങനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ എല്ലാതും പാക്ക് ചെയ്തിട്ട് ഫവൽക്ക പോവാണ്. നോമ്പറക്കണ നേരമായപ്പോൾ അവരെ കമ്പനിയിലേക്ക് പോകണം കേട്ടോ. ഈ ഒരു വഴിയാണ് അവരെ കമ്പനിയിലേക്കുള്ള വഴി. അപ്പോൾ ഇക്കയും പിന്നെ കുറച്ച് ഇസ്മായിൽക്ക, റിജിൽ, പിന്നെ ആരിഫ്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ആളെനിക്കറിയില്ല, അതുകൊണ്ട് അതിൻ്റെ പേരും അറിയില്ല. പിന്നെ ഇക്ക ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ അങ്ങനെ നോമ്പറക്കാൻ വന്നിരിക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇക്കാക്ക് പറഞ്ഞില്ല വീട്ടിലേക്ക് വരാൻ പറ്റില്ല, ഈ ഒരു ടൈമിലാണ് ഡ്യൂട്ടി. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീണ്ടും ഡ്യൂട്ടിക്ക്, അല്ല നോമ്പറന്നിട്ട് വീണ്ടും ഡ്യൂട്ടിക്ക് കയറണം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നോമ്പുതറയുടെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു.